നമസ്കാരം, ഞാൻ എൻജി സുദർശനൻ. സംസ്കാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മിനിയേച്ചർ ഗാർഡനാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു ഒരു മിനിയേച്ചർ ഗാർഡൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. പക്ഷേ ഞാനതിൽ എക്സ്പേർട്ടൊന്നുമല്ല, എങ്കിലും എന്നെ കൊണ്ട് അറിയാവുന്ന വിധത്തിൽ ഒരു ചെറിയ മിനിയേച്ചർ ഗാർഡൻ ഞാനിന്ന് ചെയ്ത് കാണിക്കും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു പരന്ന പോട്ടാണ്. ഞാനൊരു ബോൺസായി പോട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു കോൺക്രീറ്റ് പോട്ടാണ്, അതിനകത്ത് ഞാൻ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നടുന്നതിനാവശ്യമായിട്ടുള്ള നടീൽ മിശ്രിതത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പറയാം. നിങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാൻ സാധാരണയായിട്ട് മണ്ണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് വെർമി കമ്പോസ്റ്റ് ആണ്. വെർമി കമ്പോസ്റ്റ് ഞാൻ കൂടുതലായിട്ട് ഇടും. കാരണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മിനിയേച്ചർ ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ലാൻഡ് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരുക്കിയെടുക്കാനായിട്ട് വെർമി കമ്പോസ്റ്റ് ഫൈൻ തരികളായതുകൊണ്ട് നമുക്ക് ഒരുക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. സോ വെർമി കമ്പോസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി, മണ്ണും ചകിരിച്ചോറുമുള്ള മിശ്രിതമാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. ഇതിൽ നടുന്ന പ്ലാന്റ്സിനെ കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഒരു ബോൺസായി ടൈപ്പിലുള്ള ഒരു പ്ലാന്റിനെ നമ്മൾ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യാം, പക്ഷേ ഒരുപാട് ഹൈറ്റ് വേണ്ട. കാരണം ഈ കാണുന്ന മിനിയേച്ചർ ഗാർഡനിലെ ഏറ്റവും വലിയ പ്ലാന്റ് ഇതായിരിക്കും. അതിനുശേഷം ഇതിന് ചുറ്റുമായിട്ട് ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇത് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു മനോഹരമായിട്ടുള്ളൊരു ഗാർഡനായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. ഇനി നമ്മൾ ഈ മിനിയേച്ചർ ഗാർഡൻ ചെയ്യുമ്പോഴത്തേക്ക് വേണ്ട ചെടികളെ കുറിച്ച് പറയാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും ഒരേ വാട്ടർ കണ്ടീഷനുള്ള പ്ലാന്റ്സിനെ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഡെസേർട്ട് മിനിയേച്ചർ ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഡെസേർട്ട് മിനിയേച്ചർ ഗാർഡൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് സക്കുലൻസും കാക്ടസും മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. കാരണം അത്തരത്തിലുള്ള ചെടികൾക്ക് ഒരുപാട് വെള്ളം വേണ്ട. നേരെ മറിച്ചിട്ട് അല്ലാത്ത ടൈപ്പിൽ, ഇപ്പോൾ ട്രോപ്പിക്കൽ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം എപ്പോൾ വേണം ഒഴിച്ചു, ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആ ട്രോപ്പിക്കൽ ഗാർഡനിൽ മാത്രമേ നമുക്ക് മോസ് വെച്ചിട്ട് കുറച്ചും കൂടെ മനോഹരമാക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ആസ്പരാഗസ് ഫോണുണ്ട്. പിന്നെ വരുന്നത് സ്റ്റാർ ഗ്രാസ് എടുത്തിട്ടുണ്ട്, എർത്ത് സ്റ്റാർ പ്ലാന്റ് എടുത്തിട്ടുണ്ട്, പിന്നെ മിനിയേച്ചർ സിങ്കോണിയവും എടുത്തിട്ടുണ്ട്. ഇത് തന്നെ വേണമെന്നില്ല, ട്രോപ്പിക്കൽ കണ്ടീഷനിൽ വളരുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മിനിയേച്ചർ ഗാർഡൻ അക്സസറീസ് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പം ഞാനിത് ഓൺലൈനിൽ മേടിച്ചിട്ടുള്ള കുറച്ച് അക്സസറീസ് ആണ്. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വയ്ക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം. ആദ്യം ഈ പരന്ന പോത്തെടുക്കുക, അതിനുശേഷം ഈ ഹോളുകളെ അടയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് നെറ്റ് യൂസ് ചെയ്യാം, നെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ തുണിയാണെങ്കിലും മതി, അല്ലെങ്കിൽ ചകിരി വെച്ചിട്ട് വേണമെങ്കിലും, അതോ അല്ലെങ്കിൽ ഓടിൻ കഷ്ണം വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതിനെ ക്ലോസ് ചെയ്യാം. ഇനി ഇതിനുശേഷം മണ്ണ് ഇതിനകത്ത് നമുക്ക് നിറയ്ക്കാം. നമുക്ക് ഇതിനകത്തോട്ട് പ്ലാന്റ് നടാം. ഇത് ഇച്ചിരി ഹൈറ്റിൽ നടന്നതാണ്, എപ്പോഴും ഭംഗി വരിക. നിങ്ങളുടെ ഇത്തരത്തിലൊരു ഡ്രിഫ്റ്റ്, ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പഴയ ഡ്രിഫ്റ്റ് വുഡാണ്. ഇതുപോലെ ഒരു ഡ്രിഫ്റ്റ് വുഡ് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഇനി നമുക്കിതിനകത്ത് പ്ലാന്റ്സ് നടാം. നമുക്ക് വൈറ്റ് സാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, കളേർഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്ത് നമുക്ക് ഇത്തരത്തിൽ വൈറ്റ് സാൻഡ് ഇട്ട് ഇതിനെ അലങ്കരിക്കാൻ പറ്റും. ഇത്തരത്തിൽ നമ്മൾ വൈറ്റ് സാൻഡ് ഇട്ടു, ഒരു നദി ഒഴുകി വരുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് കിട്ടാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് മോസ് വെച്ചിട്ട് ഭംഗിയാക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ക്ലേ ബോൾസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ സൈഡിലൊക്കെ ഇച്ചിരി നമ്മൾ ക്ലേ ബോൾസ് പറഞ്ഞ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങൾ പോലെ ഫീൽ ചെയ്യും.
അതുകൊണ്ട് ഒന്നെങ്കിൽ മാത്രം അത് ചെയ്യുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി മിനിയേച്ചർ അക്സസറീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ അലങ്കരിക്കാം. അങ്ങനെ നമ്മുടെ മിനിയേച്ചർ ഗാർഡൻ റെഡി ആയിരിക്കുകയാണ്. ഇത് ഡയറക്റ്റ് സൺലൈറ്റ് വീഴാത്ത സ്ഥലത്തും അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് മഴവെള്ളം വീഴാത്ത സ്ഥലത്തും നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും, കാരണം അത് ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ മോസൊക്കെ ചീത്തായി പോവും. അങ്ങനെ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്ത ആഴ്ച വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കണ്ടന്റുമായിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.